എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരിടണേ. ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം വയലിൽ നെല്ല് വിതയ്ക്കുകയാണെന്ന്. അപ്പോൾ അത് അച്ഛനും വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വയലിൻ്റെ ഭംഗിയും വയലിലെ കാഴ്ചകളും ഇപ്പോൾ എല്ലാ ആളുകളും അവരെ സ്വന്തം വയലിൽ ഇതിൻ്റെ വയൽപ്പണീൻ്റെ തിരക്കിലാണ്. അപ്പോൾ ആ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട്. നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് വയലിലേക്ക് ഇറങ്ങിയ കാണുന്ന കാഴ്ചകളാണ്. ഇങ്ങനെ കണ്ണത്താ ദൂരം ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ഞങ്ങളെ വയലിൽ. ഇപ്പോൾ മൊത്തത്തിൽ കുറേ ആളുകളുടെ വയലാണ്. അപ്പോൾ നമ്മളെ വയൽ കുറച്ച് ദൂരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഒരു ടില്ലർ ഓടുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മളെ വയലുള്ളത്. അപ്പോൾ നമ്മളിന്ന് അവിടെ പോയിട്ട് ഡില്ലറ് കുറച്ച് കഴിയും, ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ വയലിലെത്തും. അപ്പോൾ അത് പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്കുള്ള നെല്ല് വിതയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അടിപൊളിയാണ്, കാരണം വർഷക്കാലത്താണെങ്കിൽ ഈ വയൽ നിറച്ച് വെള്ളം വരും. നല്ല മഴ പെയ്യുന്ന സീസണാണെങ്കിൽ ഈ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം പോകുന്ന കാണാൻ നല്ലൊരു സ്റ്റൈലായിരിക്കും കാണാൻ തന്നെ. ഇത് നമ്മളെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാപ്ത എന്ന് പറഞ്ഞ റിസോർട്ട്. നമ്മളെ വീടിൻ്റെ അടുത്താ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കാണിച്ചുതരാം, ഇതാണ് ആ റിസോർട്ട്. അപ്പോൾ ആ റോഡും കാര്യങ്ങളും ആ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കാണുക, പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിമനോഹരമായി ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ആരും കണ്ടില്ലെങ്കിലും, ഇപ്പോൾ നമ്മൾ ടില്ലർ പൂട്ടുന്ന കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോ അപ്പോൾ നമ്മളറിയാം. എല്ലാവരും നമ്മൾ ഭക്ഷണം പല ആളുകളും എങ്ങനെയാണ് നെൽ കൃഷി ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടാവില്ല, നെൽ വിത്ത് വിതയ്ക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല. അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കണ്ടവർക്ക് വേണ്ടിയല്ല, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ പൂട്ടി പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാറാണെങ്കിൽ ഞാറ് തടുന്ന സമയത്തിന് ഒന്നും കൂടി പൂട്ടി ചെളിയാക്കി നടും, അല്ലെങ്കിൽ നമ്മൾ വിത്ത് വിതയ്ക്കും. ആ ഇതിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വഴി നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ രണ്ട് മൂന്ന് മഴ അടുപ്പിച്ച് ചെയ്തപ്പോൾ ഒരുപാട് മീനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. ഇങ്ങനെ ഇത് പുഴയിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന ഒരു ചാലാണ്. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതിലൂടെ ഇങ്ങനെ നല്ല മീൻ കയറി വരും. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകി ഇങ്ങനെ കയറി ഇങ്ങനെ വരും. നല്ല ചെളിയാണ് പോണ വഴിക്ക്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പക്ഷെ നമ്മളിന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടില്ലർ പൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സൗണ്ട് ആയിരിക്കും. നമ്മൾ പറയുന്നൊന്നും നിങ്ങൾക്ക് കേട്ടെന്ന് വരില്ലേ. പിന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് നമ്മളെ വീഡിയോ ചാനലിൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിപ്പോൾ നമ്മുടേതല്ല, വേറൊരാളതാണ്, ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി കൃഷി കണ്ടില്ലെങ്കിൽ, അധികവും ഇപ്പോൾ കണ്ടുവരുന്ന കൊടക് ഭാഗങ്ങളിലാണ് ഇഞ്ചി കൃഷി കണ്ടുവരുന്നത്. അപ്പോൾ ഇതാണത്, ഇതിപ്പോൾ പുതിയ ഇഞ്ചിയാണ്. ഇനി ഒരു വർഷം കേടാവാതെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പഴയ ഇഞ്ചി ആക്കിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് പറിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം ടില്ലർ പൂട്ടുന്നതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ സൗണ്ട് കൊണ്ട് നമുക്ക് കേട്ടെന്ന് വരില്ല. പക്ഷെ നമ്മളെ കണ്ടത്ത് കുറച്ച് വെള്ളമൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്താണ്, നമ്മുടെ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തേവി ഇതാക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നമ്മളെ വയലിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള വേറൊരു ചേട്ടന് പൂട്ടുന്നതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മളെ വയലിലേക്ക് ടില്ലർ വരിക. അപ്പോൾ അത് കഴിഞ്ഞ് ആ പൂട്ടുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം നമുക്ക് കുറച്ച് വയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള വിത്തും കാര്യങ്ങളും നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം തലേ ദിവസം. ഇപ്പോൾ നമ്മൾ ഇതിൽ വിതയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിത്ത് ഒരു ദിവസം മുന്നേ വെള്ളത്തിലിട്ട് വെക്കുകയും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മളിതെടുത്ത് കരയിൽ വെക്കണം. പിന്നെ വെള്ളമൊക്കെ പോയി വെള്ളത്തിലിടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മുളകൾ വന്നിട്ടുണ്ടാവും. നമ്മൾ വിതയ്ക്കാൻ എടുക്കുന്ന സമയത്തിൽ നിങ്ങൾക്ക് ഞാനത് എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം മഴയൊക്കെ പെയ്തുകൊണ്ട് കുറച്ച് വെള്ളമുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും ടോപ്പ് കണ്ടത്തിൽ കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളം നമുക്ക് കുളത്തിൽ നിന്ന് തേവണം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുളവും കാര്യങ്ങളും അതിന് ചുറ്റും കുറച്ച് പച്ചക്കറികളൊക്കെ അമ്മ നട്ടിട്ടുണ്ട്. കുളത്തിലെ കാഴ്ചകൾ നമ്മൾ ഒരു മീൻ പിടിക്കുന്നത് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നിൽ. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ നമ്മളെ ചാനലിൽ ഒന്ന് കയറി കാണുക.
ഇതാണ് നമ്മുടെ കുറച്ച് ഇഞ്ചി, പിന്നെ വഴുതനങ്ങ, പച്ചമുളകൾ, തക്കാളി, ചീര, അങ്ങനെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. കാന്താരി മുളക് അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെ കുളം. കുളം ഓൾറെഡി നമ്മൾ മീൻ പിടിക്കുന്നൊക്കെ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മളെ വീട്ടിൽ നിന്ന് വയലിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകൾ. ഇനിയുണ്ട്, പക്ഷെ നമ്മളതെല്ലാം ഒബ്സർവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് വയലിലേക്ക് വരേണ്ടതായതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ പിന്നീട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ കുളത്തിൽ രണ്ടു ദിവസം മുന്നേ ഇട്ട് വെച്ച വിത്താണ്, എന്നിടത്ത് കരയിൽ കയറ്റിയിട്ടുണ്ട്, വെള്ളം മൊത്തം പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കാണാൻ എൻ്റെ ബാക്കിൽ ടില്ലർ ഓടുന്നുണ്ട്, കാണുന്നുണ്ടോ എന്നറിയില്ല, നിങ്ങൾ കാണിച്ചു തരാം. അവിടെ ടില്ലർ ഓടുന്നുണ്ട്, അപ്പോൾ അവിടെ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വയലിലേക്ക് വരും. അതിന് ശേഷമാണ് നമ്മളിത് എടുത്തിട്ട് വയലിലേക്ക് വിതയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുക, ഞങ്ങളെ അഭിപ്രായം എന്തായാലും നമ്മളെ കമൻറ്റ് ചെയ്യണം. കാരണം എൻ്റെ വീഡിയോയ്ക്ക് ചിലപ്പോൾ പോരായ്മകളെല്ലാം ഉണ്ടാവും, അത് മാറ്റം വരുത്താൻ നിങ്ങളെ സപ്പോർട്ടും സഹകരണങ്ങളെല്ലാം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ, അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഏകദേശം ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടെടുത്തതാണ്. അത് നമ്മളിങ്ങനെ നിരത്തി കണ്ട മൊത്തം വിതയ്ക്കുകയാണ്. അപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഏട്ടനെ കൊണ്ട് വിതപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മൊത്തം, കാരണം നമ്മൾ എടുത്തിരിക്കുന്ന വിത്ത് എല്ലാ കണ്ടങ്ങളിലേക്കും ഒരുപോലെ പാകപ്പെടുത്തി വേണം വിതയ്ക്കാൻ. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഞാറുണ്ടാവുക, ഞാറല്ല, ഞാറായിട്ടല്ല, നമ്മളിപ്പോൾ വിതയാണ് മൊത്തത്തിൽ വിതച്ചിട്ട് നെല്ലുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിൽ നെല്ല് വളരുന്നൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിളികളൊക്കെ ഇനി ഇറങ്ങും. നാളെ മുതൽ നമ്മളിപ്പോൾ ഇനി ആരെങ്കിലും ഒരാൾ ഇവിടെ ഇരുന്നിട്ട് കിളികളെ ഓടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്.